ഡെസ്റ്റിനേഷൻ ചലഞ്ച് ആലോചനാ യോഗം നടന്നു. കുണ്ടറ നിയോജക മണ്ഡലത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ടൂറിസം ഉദ്യോഗസ്ഥരുമായി പി സി വിഷ്ണുനാഥ് എം എൽ എയുടെ നേതൃത്വത്തിലാണ് ആലോചനാ യോഗം നടന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് പദ്ധതികൾ തയ്യാറാക്കി സമർപ്പിക്കാൻ എം എൽ എ നിർദ്ദേശം നൽകി. കുണ്ടറ നിയോജക മണ്ഡലത്തിലെ ടൂറിസം സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നതാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത്. പഞ്ചായത്ത് ഫണ്ടും സർക്കാർ വിഹിതവും ചേർത്താണ് പദ്ധതി നടപ്പാക്കുകയെന്ന് പി സി വിഷ്ണുനാഥ് എം എൽ എ പറഞ്ഞു. പഞ്ചായത്തിന്റെ വിഹിതം പ്രൈവറ്റ് ഇൻവെസ്റ്ററുടെ വിഹിതം ഒന്നായിട്ട് കണക്കാക്കി ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്ററെ കിട്ടിയാലും കാര്യം സാധ്യതയുണ്ട്. അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. അതെ, ആക്ച്വലി മണ്ണൃഗത്തിന്റെ അത്രയും സാധ്യത ടൂറിസത്തിലുള്ള ഒരു സ്ഥലമാണ് പേരെ. നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഈ ഗോരവനുമൊക്കെ ഇത്ര മനോഹരമായ സ്ഥലമാണ്. ആരും പോയിട്ടും കണ്ടിട്ടും ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഒരു ആരെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റർ വന്നിട്ട് ഇപ്പം മഹീന്ദ്രയോ അല്ലെങ്കിൽ ടാറ്റയോ അങ്ങനത്തെ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരാൾ വന്നിട്ട് ഒരാളെ ടൂറിസത്തോട് തുടങ്ങിയാൽ ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ പ്രമീള, അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ടൂറിസം ഓഫീസർ റെജി പി ആർ, പ്രോജക്ട് എഞ്ചിനീയർ ഷമീറ, ക്ലർക്ക മോനിഷ, പേരയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനീഷ് പടപ്പക്കര, നെടുമ്പന ഗ്രാമപഞ്ചായത്ത് ജൂനിയർ സൂപ്രണ്ട് ബി സുനിത, ഒറ്റങ്കര ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ബി ജയദേവ, തൃക്കോവിൽവട്ടം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ജോൺ ഡെസ്മൺ, പെരുന്നാട് ഗ്രാമപഞ്ചായത്ത് ജൂനിയർ സൂപ്രണ്ട് ബി വി വിജയകുമാർ, പേരയം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എം ജി ബിനോയി എന്നിവർ പങ്കെടുത്തു. തനത് വരുമാനത്തിന്റെ കാര്യത്തിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന പഞ്ചായത്ത് ആയതുകൊണ്ട് അക്കാര്യത്തിലുള്ള സഹായം കൂടെ എം എൽ എ ഫണ്ടിൽ നിന്നോ മറ്റു തരത്തിൽ ഉണ്ടാവണമെന്നുള്ള കാര്യം കൂടെ ഇക്കാര്യത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ കുണ്ടറ.